നമസ്കാരം. ലോകായുക്ത നിയമ ഭേദഗതി ഓർഡിനൻസിൽ ഗവർണർ ഒപ്പുവെച്ചതിന് പിന്നാലെ ലോകായുക്ത സിറിയക് ജോസഫിനെതിരെ ഒളിയമ്പുമായി കെടി ജലീൽ രംഗത്ത്. ലോകായുക്ത അപ്രസക്തമാകുന്ന സാഹചര്യത്തിൽ ചെയ്ത പാപത്തിന്റെ ശമ്പളം പറ്റി ശിരസ് കുനിച്ച് അപമാനിതനായി ശിഷ്ടകാലം ജീവിക്കാമെന്നാണ് ജലീലിന്റെ പരിഹാസം. മഹാത്മാഗാന്ധിജിയുടെ കരങ്ങളിൽ കൊടുത്ത ആയുധം തിരിഞ്ഞു മറിഞ്ഞെത്തിയത് ഗോഡ്സെയുടെ കയ്യിൽ. സമൂഹ നന്മ ലാക്കാക്കി അത് തിരിച്ചു വാങ്ങി. ചെയ്ത പാപത്തിന്റെ ശമ്പളം പറ്റി ശിരസ് കുനിച്ച് അപമാനിതനായി ഇനി ശിഷ്ടകാലം കഴിയാം. സ്വന്തം ഭാര്യ, സഹോദരി, ഭർത്താവിന്റെ ജ്യേഷ്ഠൻ, ഫാദർ കോട്ടൂർ ഉൾപ്പെടെയുള്ള അഭയാക്കേസിലെ പ്രതികളുടെ ശിക്ഷാ കാലാവധി കുറയ്ക്കാനുള്ള യുദ്ധത്തിൽ പൂർണ്ണമായും വ്യാപൃതനാകാം. ഒപ്പം സഹോദരപുത്രിയെ ഉദ്ധുംഗ പദവിയിൽ എത്തിക്കാനുള്ള കരുനീക്കങ്ങളിൽ സജീവമാകാം. ഗുഡ് നൈറ്റ്. ഇങ്ങനെ പരിഹാസ രൂപേണയുള്ള മറുപടിയുമായാണ് കെടി ജലീൽ ഫേസ്ബുക്കിൽ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായി സിറിയക് ജോസഫിനെതിരെ ഫേസ്ബുക്കിലൂടെ നിരന്തര ആക്രമമാണ് കെടി ജലീൽ നടത്തിയിരുന്നത്. അഭയാക്കേസ് പ്രതി ഫാദർ കോട്ടൂരിന്റെ നാർക്കോ അനാലിസിസ് റിപ്പോർട്ട് ബന്ധുവായ സിറിയക് ജോസഫ് മുൻകൂറായി ആവശ്യപ്പെട്ടിരുന്നുവെന്നായിരുന്നു കെടി ജലീലിന്റെ ആരോപണം. നാർക്കോടെക്സ്റ്റ് നടത്തിയ ബംഗളൂരുവിലെ ഫോറൻസിക് ലാബിലെ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്ന എസ് മാലിനി CBI നൽകിയ മൊഴിയുടെ പകർപ്പും ജലീൽ പങ്കുവച്ചു. ലാബിൽ സിറിയക് ജോസഫ് മിന്നൽ പരിശോധന നടത്തിയെന്നും പ്രതികളുടെ നാർക്കോ പരിശോധനാ വിവരങ്ങൾ മാലിനി സിറിയക് ജോസഫിന് കൈമാറിയെന്നുമാണ് ജലീൽ ആരോപിച്ചത്. ലോകായുക്ത നിയമ ഭേദഗതി ഓർഡിനൻസിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒപ്പുവെച്ചതിന് പിന്നാലെയാണ് ജസ്റ്റിസ് സിറിയക് ജോസഫിനെതിരെ പുതിയ പോസ്റ്റുമായി ജലീൽ രംഗത്തെത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രി ഗവർണറെ നേരിൽ കണ്ട് കാര്യങ്ങൾ വിശദീകരിച്ച ശേഷമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഓർഡിനൻസിൽ ഒപ്പിട്ടത്. നിലവിലെ ലോകായുക്ത നിയമത്തിലെ 14ാം വകുപ്പ് ഭരണഘടനാ വിരുദ്ധമെന്നതും ഓർഡിനൻസ് കൊണ്ടുവരാനുണ്ടായ സാഹചര്യവും കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി ഗവർണറെ ധരിപ്പിച്ചിരുന്നു. തുടർന്ന് വിശദാംശങ്ങൾ പരിഗണിച്ച ശേഷമാണ് ഗവർണർ ഓർഡിനൻസിൽ ഒപ്പുവെച്ചത്. ഇനി മന്ത്രിസഭാ യോഗം, നിയമസഭ വിളിച്ചു ചേർക്കാനാകും സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള അടുത്ത നീക്കം. അതേസമയം വിഷയത്തിൽ പ്രതിപക്ഷം കോടതിയെ സമീപിച്ചേക്കും. ഇന്നലെ 1 മണിക്കൂറോളമാണ് മുഖ്യമന്ത്രിയും ഗവർണറും കൂടിക്കാഴ്ച നടത്തിയത്. രാജ്ഭവനിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച നടത്തിയത്. ലോകായുക്ത നിയമ ഭേദഗതി ഓർഡിനൻസിൽ സർക്കാർ നിലപാട് മുഖ്യമന്ത്രി ഗവർണർക്ക് മുൻപാകെ വിശദീകരിച്ചു. ഡിസംബർ 1 സർവകലാശാല വിവാദത്തിൽ സർക്കാർ, ഗവർണർ പോര് തുടങ്ങിയ ശേഷമുള്ള ആദ്യ കൂടിക്കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം നടന്നത്. ലോകായുക്ത ഓർഡിനൻസിൽ ഗവർണറുടെ തീരുമാനം വൈകുന്നത് സർക്കാരിന് വൻ പ്രതിസന്ധിയാണ് തീർത്ത സാഹചര്യത്തിലായിരുന്നു കൂടിക്കാഴ്ച നടത്തിയത്. പ്രതിപക്ഷം നൽകിയ പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ സംബന്ധിച്ച സംശയങ്ങളാണ് കൂടിക്കാഴ്ചയിൽ ഗവർണർ പ്രധാനമായും ഉന്നയിച്ചിരുന്നത്. നേരത്തെ ഗവർണർക്ക് രേഖാമൂലം നൽകിയ വിശദീകരണം മുഖ്യമന്ത്രി ആവർത്തിച്ചു. കേരള ലോകായുക്ത നിയമത്തിലെ 14ാം വകുപ്പ് മറ്റ് സംസ്ഥാനങ്ങളിലെ ലോകായുക്തകൾക്ക് ഇല്ലാത്ത അധികാരം നൽകുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയിരുന്നു. കോ വാറണ്ടോ റീട്ടിലൂടെ ജനപ്രതിനിധികളെ അയോഗ്യരാക്കുന്ന വകുപ്പ് ഭരണഘടനാ വിരുദ്ധമാണ്. ഇത് സംബന്ധിച്ച് അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം ഉണ്ടെന്നും ഈ സാഹചര്യത്തിലാണ് ഓർഡിനൻസ് കൊണ്ടുവരുന്നത് എന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ വിശദീകരണം. Like and subscribe to Channel Kerala. Channel Kerala, a channel by